വിവാഹം കഴിക്കാത്ത രഞ്ജിനി ഹരിദാസിന് കുട്ടിയായി അച്ഛൻ അച്ഛനാരെന്ന് ചോദ്യത്തിനെല്ലാം വ്യക്തമായ മറുപടി മറുപടിയുണ്ടാ രഞ്ജിനി ഹരിദാസിന്റെ കയ്യിൽ താരം ഒത്തിരി കാലമായി തനിക്ക് ചേർന്നൊരു വരനെ അന്വേഷിച്ചു നടക്കുന്നു ഇപ്പോൾ വയസ്സ് മുപ്പത്തിരണ്ടായി അവതാരിയായി തിളങ്ങിയ രഞ്ജിനി കുറച്ച് സിനിമകളിലും അഭിനയിച്ചു ഷോകൾ എവിടെ നടക്കുന്നോ അവിടെ രഞ്ജിനിയുണ്ട് എന്നതായിരുന്നു ഒരു കാലത്തെ വിശേഷം ഈയടുത്ത് രഞ്ജിനിയേയും സന്തോഷ് പണ്ഡിറ്റിനെയും ചേർത്ത് ഒരു വിവാഹം ചാനൽ ഷോക്കിയുടെ റിമി ടോമി എന്ന അവതാരക ഗായിക നടത്തിയിരുന്നു രഞ്ജിനി എല്ലാ ഷോയിലും പറഞ്ഞിരുന്നത് തനിക്ക് ഒരു മുപ്പത്തിരണ്ട് വയസ്സുവരെ വിവാഹം എത്തിയില്ലെങ്കിൽ ഞാൻ ഒരു കുട്ടിയെ ദത്തെടുക്കുമെന്ന ആ വാക്ക് ഭാഗികമായി പാലിക്കുകയാണ് താരം ചെയ്തിരിക്കുന്നത് എന്നാൽ കുട്ടിയെ ദത്തെടുത്തിരിക്കുന്നത് അനാഥമന്ദിരത്തിൽ നിന്നൊന്നുമല്ല തൻറെ തോട്ടക്കാരനായ പപ്പുവിനും ഭാര്യയ്ക്കുമുണ്ടായ കുട്ടിയെ നോക്കുന്നതും പരിപാലിക്കുന്നതും പരിചരിക്കുന്നതും രഞ്ജിനിയാണ് താരം പറയുന്നത് ഞാൻ ദത്തെടുത്തത് ഒരു പെൺകുട്ടിയെ ആണെന്നാണ് അവൾ എന്റെ അമ്മയ്ക്കൊപ്പമാണ് ഉറങ്ങാറ് എൻ്റെ വീട്ടിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അവളും അനുഭവിക്കുന്നു മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് പപ്പുവിന്റെ മകളെ ഞാൻ മകളായി കാണുന്നത് കൊണ്ട് വേറെ ഒരു വിവാഹം കഴിക്കില്ലെന്ന് കരുതരുത് നല്ല ആളെത്തിയാൽ രഞ്ജിനി വണ്ടി വിടും ശേഷം നാലര വയസ്സുകാരിയായ മകൾ വീണ്ടും തോട്ടക്കാരൻ പപ്പുവിന്റെ മകൾ തന്നെയാകും രഞ്ജിനി ചുമ്മ ആ കുഞ്ഞിനെ ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്